ിലേക്ക് പോവുകയാണ്. സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങയെടുക്കാൻ വയോധികക്ക് CPM-ന്റെ വിലക്ക്. കാസർഗോഡ് നീലേശ്വരം പാലായിലെ രാധയ്ക്കാണ് വിലക്ക്. 70 വയസ്സുകാരി MK രാധയെ മകൾ ബീനയും പേരക്കുട്ടിയും CPM പ്രാദേശിക നേതാക്കൾ അസഭ്യം പറയുകയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. പിണറായിയാണ് നാട് ഭരിക്കുന്നതെന്ന് ഓർത്തോ എന്ന് ആക്രോശിക്കുന്നതും തെങ്ങുകയറ്റ തൊഴിലാളിയെ മർദ്ദിക്കുന്നതും ഈ വീഡിയോയിലുണ്ട്. അതേസമയം കുടുംബം നാട്ടുകാർക്കെതിരെ കൊടുത്ത കേസുകൾ കോടതി തള്ളിയതിനെ തുടർന്ന് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും CPM-ന്റെ വാദമുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. ഇപ്പൊ കേസ് കൊടുക്ക, ഇവിടെ പിൻഡ്രൈവ് ചെയ്ത പരിക്കുന്നു, അത് ആലോചിച്ചോ. നിന്റെ പോലീസ് പോലീസ് ഒരു യൂസ്ലെസ്. കയ്യൂർ സമരസേനാനി ഏലിച്ചിക്കണ്ണന്റെ കൊച്ചുമകളാണ് ഈ രാധ. അപ്രോച്ച് റോഡിന്റെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് 8 വർഷത്തോളമായി CPM-ന്റെ ഊര് വിലക്കിലാണ് ഈ കുടുംബം. കൂടുതൽ വിശദാംശങ്ങൾ കാസർഗോഡ് നിന്നും ഫൈസൽ ബിൻ അഹമ്മദ് നൽകും. ഫൈസൽ, ഈ പരാക്രമം രാധയോടും കുടുംബത്തോടും, അതിനുള്ള അടിസ്ഥാനം എന്താണ്, സാഹചര്യം എന്താണെന്നാണ് മനസ്സിലാകുന്നത്? ഈ സംഭവം നടക്കുന്നത് ഇന്നലെയാണ്. 70 വയസ്സുകാരിയായ രാധ, ഒപ്പം തന്നെ രാധയുടെ മകൾ ബീന, കൊച്ചുമകൾ ഇവർ ആണ് ഇന്നലെ ഈ പറമ്പിലെത്തിയത്. ഒപ്പം തന്നെ തേങ്ങയിടാൻ ഒരു തൊഴിലാളിയെയും വിളിച്ചിരുന്നു. ഇവർ ഈ കുടുംബം പറയുന്നത് പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ 8 വർഷത്തോളമായി ഇത്തരത്തിൽ തങ്ങൾക്ക് ഊരുവിലക്കുണ്ട്. ഒരു അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനെ തുടർന്നാണ് ഇങ്ങനെ ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്ന് തെങ്ങുകയറ്റ തൊഴിലാളികളെ വിളിച്ച് ഇവിടെ വിളിച്ചാൽ ഇവിടേക്ക് ഈ എത്താറില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന് തെങ്ങുകയറ്റ തൊഴിലാളിയെ വിളിച്ച് ഇവർ പറമ്പിലേക്ക് എത്തുകയായിരുന്നു. തെങ്ങിൽ കയറി ഈ തുടങ്ങുമ്പോഴേക്കാണ് ഈ CPM പ്രവർത്തകർ ഇവിടെ എത്തുകയും അങ്ങനെ അസഭ്യം പറയുകയും ഒപ്പം തന്നെ ഈ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് എന്നാണ് കുടുംബം പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, പിണറായിയാണ് നാട് ഭരിക്കുന്നത് എന്ന് ഓർത്തോ എന്നുള്ള രീതിയിൽ ആക്രോശമുണ്ട്. ഒപ്പം തന്നെ തെങ്ങുകയറ്റ തൊഴിലാളിയെ തെങ്ങിൽ വെച്ച് തന്നെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും കാണാം. ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് അയാൾ മറുപടി പറയുന്നതും ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട്. അതേസമയം CPM പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മറ്റു സ്ഥലത്തു നിന്ന് ഇവിടെ തൊഴിലാളികളെ തെങ്ങു കയറാൻ വിളിച്ചത് കൊണ്ട് അവിടുത്തെ തൊഴിലാളികൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത്, അല്ലാതെ ഒരു ഊരുവിലക്ക് എന്നുള്ള സംവിധാനം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് CPM പറയുന്നത്. ഇപ്പോഴും